ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഷിയാൻസ് വേൾഡ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് ഡയറക്റ്റ് കടന്നാൽ ഒരു തമ്മനയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കാടമുട്ടയാണ്. കാടമുട്ടേനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ പറയേണ്ടത് 5 കോഴിക്ക് സമമാണ് ഒരു കാടയെന്നാണ് പറയപ്പെടുന്നത്. അതായത് അത്ര 5 കോഴിക്ക് സമമായിട്ടാണ് ഒരു കാട, അത്ര എഫക്റ്റീവായിട്ടുള്ള ഒരു ഇറച്ചിയാണ് അല്ലെങ്കിൽ എഗ്ഗാണ് കാടയുടെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കുട്ടികൾക്ക് കൊടുത്താൽ എന്തുമാത്രം ബെനിഫിറ്റ്സ് ഉണ്ടാക്കും, പിന്നെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ കുഞ്ഞിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞിന് എങ്ങനെയൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ടാക്കും, അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ചെറിയ ചെറിയ ടോപ്പിക്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വലിച്ച് നീട്ടുന്നില്ല, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ ചാനൽ അല്ലെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അത് കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിലുള്ള ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. മാക്സിമം കാണുന്നവർ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ കൂടി ട്രൈ ചെയ്യുക. അപ്പോൾ കാടമുട്ട എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, വളരെ എഫക്റ്റീവായിട്ടുള്ള വളരെ ബെനഫിറ്റ്സ് ഉള്ള ഒരു കുഞ്ഞി മുട്ടയാണ് നമ്മുടെ കാടമുട്ട എന്ന് പറയുന്നത്. ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് എപ്പോഴാണ് മുട്ട പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എപ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് ടൈം, അത് കൊടുത്താൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട്, അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ അലർജീസ് ഉണ്ടാക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. അതിൽ മിക്കവാറും മുട്ടേനെ കുറിച്ചിട്ടുള്ള എഗ്സ് എങ്ങനെ കൊടുക്കാമെന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് കാടമുട്ടേനെ കുറിച്ചിട്ടാണ്, അതിൻ്റെ ബെനഫിറ്റ്സ് ആണ്. അപ്പോൾ നമുക്കിത് എപ്പോഴാണ് കൂടുതലും കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നല്ലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാ മുട്ട കൊടുക്കുമ്പോൾ തന്നെ 9 മന്ത് തൊട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം 9 മന്തിന് മുമ്പെന്ന് പറയുമ്പോൾ കുട്ടികളുടെ ദഹനപ്രക്രിയ വളരെ പ്രോഗ്രസ് ആയിട്ടുണ്ടാവില്ല, ഗ്യാസ്ട്രിക് കുട്ടികളുടെ വയറ് സംബന്ധമായ സംഭവങ്ങളൊക്കെ മെച്ചർ ആയിട്ടുണ്ടാവില്ല, മെച്ചർ ആവുന്നതേ ഉണ്ടാവുള്ളൂ. 9 മന്ത് ആകുമ്പോൾ ഏകദേശം അതിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള മെച്യൂരിറ്റി എത്തിയിട്ടുണ്ടാവും. അപ്പോൾ കുട്ടികൾക്ക് എഗ്ഗൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് വേഗം ദഹിച്ചു പോകും. എന്നാലും ഒരു പരിധിവരെ എഗ്ഗ് കൊടുത്താലാണ് ദഹിക്കുന്നത്. എക്സ്ട്രാ അമൗണ്ടിൽ നമ്മൾ എഗ്ഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കുട്ടികളുടെ ദഹനപ്രക്രിയയെ വീണ്ടും അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ 9 മുതൽ 12 മാസം വരെയുള്ള കുട്ടികൾക്ക് ഒരു മുട്ടയുടെ, അതായത് നമ്മുടെ ഒരു കാടമുട്ടയുടെ മഞ്ഞ ഭാഗം കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം കൂടുതലും ഈ എഗ് വൈറ്റ് എന്ന് പറയുന്നത് കുട്ടികളിൽ അലർജീസ് ഉണ്ടാക്കും. പക്ഷേ കോഴിമുട്ടേനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ കാടമുട്ടയുടെ എഗ് വൈറ്റ് അത്ര അലർജിക്സ് ഒന്നുമല്ല. അതായത് വളരെ ചെറിയൊരു പെർസെൻറ്റേജ് കുട്ടികൾക്ക് മാത്രമേ ഈ കാടമുട്ട അലർജി ആയിട്ട് വരുന്നുള്ളൂ. ബാക്കി എല്ലാവർക്കും തന്നെ കാടമുട്ട വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് കുട്ടികൾക്ക്. അപ്പോൾ 9 മുതൽ 12 മന്ത് ആണെങ്കിൽ ഒരു കാടമുട്ടയുടെ മഞ്ഞയും, 1 വയസ്സ് തൊട്ട് 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു കാടമുട്ടയുടെ വെള്ളയും വെള്ളഭാഗവും മഞ്ഞഭാഗവും നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ 3 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 1 മുതൽ 2 വരെയുള്ള കാടമുട്ടകളുടെ വെള്ളഭാഗവും മഞ്ഞക്കുരുവും അതും കൊടുക്കാവുന്നതാണ്. അതിന് മുകളിലേക്ക് കൂടുന്ന, അതായത് 5 മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 2 മുതൽ 3 കാടമുട്ട വരെ ഒരു ദിവസം കൊടുക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ ഈ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ 1 വയസ്സ് തൊട്ട് 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഒരെണ്ണം കൊടുക്കാൻ പറയുന്നിടത്ത് കുട്ടികൾ ഇഷ്ടമാണ്, കുട്ടികൾക്ക് ധാരാളം വേണം ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളത് 2 മുതൽ 3 ആക്കിയിട്ടുണ്ടെങ്കിൽ അത് കുട്ടികളുടെ വയറിനെ സംബന്ധിച്ചിടത്തോളം എക്സ്ട്രാ ആണ്. അപ്പോൾ കുട്ടികൾക്കത് ദഹന പ്രക്രിയയ്ക്ക് വളരെ, ദഹനത്തിന് വളരെയധികം ചീത്ത രീതിയിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയായിരിക്കും അത്. ഇനി നമുക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം എപ്പോഴും കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് പുഴുങ്ങി, അതായത് നന്നായിട്ട് ബോയിൽ ചെയ്ത് പുഴുങ്ങിയിട്ട് അതിൻ്റെ മഞ്ഞക്കുരു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം കുട്ടികൾ 1 വയസ്സൊക്കെ കഴിയുമ്പോൾ, 1.5 വയസ്സൊക്കെ കഴിയുമ്പോൾ കുട്ടികൾക്ക് അവരുടെ ഇഷ്ടത്തിന് ഫ്രൈ ചെയ്തിട്ടോ ഹാഫ് ബോയിൽഡ് ആയിട്ടോ എങ്ങനെയാണോ നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടം, നമുക്ക് കൊടുക്കാൻ താല്പര്യം, അതേ രീതിയിൽ കൊടുക്കാവുന്നതാണ്. ചിലർക്ക് അലർജീസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെയും എപ്പോഴും നമ്മൾ കാടമുട്ടയായാലും കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് വളരെ ചെറിയ അമൗണ്ടിൽ 2-3 ദിവസം കൊടുത്ത് കുട്ടികൾക്ക് അലർജി ഒന്നുമില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ഒരു ഹ്യൂജ് എമൗണ്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അലർജീസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. എല്ലാ കുട്ടികളിലും ഇത് അലർജി ഉണ്ടാക്കാറില്ല, പൊതുവെയുള്ള അലർജീസ് കുറവാണ് കാടമുട്ടയ്ക്ക്. എന്നാലും ചില കുട്ടികളിൽ ചില സമയങ്ങളിൽ അലർജി ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആർക്ക് കൊടുത്താലും, ഏത് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിലും ആദ്യം 1-3 ദിവസം അലർജീസ് ഉണ്ടോ എന്ന് ചെറിയ എമൗണ്ടിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്തിട്ട് കൺഫേം ചെയ്തതിന് മാത്രം കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് കാടമുട്ടയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് അലർജി തന്നെയാണ്. അതായത് കുട്ടികളിൽ കോഴിമുട്ടയെ അപേക്ഷിച്ച് വളരെയധികം ചെറിയ എമൗണ്ടിൽ 1% കുട്ടികൾക്ക് മാത്രമേ ഏകദേശം ഈ കാടമുട്ട വെച്ചുള്ള അലർജി കണ്ടുവരുന്നുള്ളൂ. അതും വളരെ റെയറായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ അലർജീസ് കുറവാണ് എന്നതാണ് ഒരു ഫസ്റ്റ് ബെനിഫിറ്റ് ആയിട്ടുള്ളത്. പിന്നെ ഇത് ഹൈ പ്രോട്ടീൻ ഡയറ്റാണ്. അതുപോലെ തന്നെ ന്യൂട്രീഷൻസും വൈറ്റമിൻസും ഒക്കെ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെയും കുട്ടികളുടെ ഇമ്മ്യൂൺ പവർ കൂട്ടാൻ വേണ്ടി, പ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മുട്ടയാണ്.
കാടുമുട്ടയിലെ വൈറ്റമിൻ ബി വൺ എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ കോഴിമുട്ടയിൽ കാണുന്നതിനേക്കാളും 6 തവണ 6 ഇരട്ടി കൂടുതലായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ വൈറ്റമിൻ ബി ടു എന്ന് പറയുന്ന വൈറ്റമിൻ ഏകദേശം കോഴിമുട്ടേനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ 15 തവണ ഇരട്ടിയായിട്ടും ഫോസ്ഫറസ് 5 മടങ്ങ് കൂടുതലായിട്ടും അയൺ 5 മടങ്ങ് കൂടുതലായിട്ടും കാണപ്പെടുന്നുണ്ട്. ഈ അയൺ കണ്ടൻറ് കൂടുതലായതുകൊണ്ട് തന്നെയും കുട്ടികളുടെ ഹീമോഗ്ലോബിൻ്റെ ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ടും ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഈ കാടമുട്ട കഴിക്കുന്ന വഴി കുട്ടികളുടെ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ ഇമ്മ്യൂൺ പവർ എന്ന് പറയുന്നത് 6 ഇരട്ടിയോളം വർദ്ധിക്കുമെന്നാണ് സ്റ്റഡീസ് പറയപ്പെടുന്നത്. നമ്മുടെ കാടമുട്ടയിൽ വൈറ്റമിൻ എയുടെ കണ്ടൻറ്റ് വളരെയധികം കൂടുതലാണ്. ഇത് കുട്ടികളുടെ കാഴ്ചശക്തി ഇമ്പ്രൂവ് ചെയ്യാനും കാഴ്ച സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നു. ഒപ്പം തന്നെ കുട്ടികളുടെ ഓവറോൾ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും കോഗ്നിറ്റീവ് ഫംഗ്ഷൻസ് പിന്നെ ന്യൂറോളജിക്കൽ പ്രോബ്ലംസൊക്കെ ട്രീറ്റ് ചെയ്യാനും ന്യൂറോളജിക്കൽ പരമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സിനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ കാടമുട്ടയിൽ കാൽസ്യത്തിന് ഒരു ഹൈ കണ്ടൻറ്റാണുള്ളത്. കാൽസ്യത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലായ കൊണ്ട് തന്നെയും കുട്ടികളുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ശക്തിക്കൊക്കെ ഇത് വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഫുഡാണ്. ഈ കാടമുട്ടയിൽ ആൻറ്റി ഓക്സിഡൻസിൻ്റെ കണ്ടൻറ്റ് കൂടുതലായ കൊണ്ട് തന്നെയും ഈ ആൻറ്റി ഓക്സിഡൻസ് കുട്ടികളുടെ ആയാലും വലിയവരുടെ ആയാലും ബോഡിയിലുള്ള ടോക്സിൻസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മിനറൽസിൻ്റെ ആൻറ്റി ഓക്സിഡൻസിൻ്റെയും കണ്ടൻറ്റ് ഇതിൽ കൂടുതലായതുകൊണ്ട് തന്നെയും സെൽസിലുണ്ടാവുന്ന ഡാമേജസൊക്കെ ഇത് ട്രീറ്റ് ചെയ്തിട്ട് ആ സെൽസൊക്കെ റീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ കാടമുട്ട. പിന്നെ ഒരു കാര്യം, കുട്ടികളുടെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ട്രീറ്റ് ചെയ്യാനും സ്കിന്നിന് തന്നെ മറ്റ് പ്രോബ്ലംസൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കാടമുട്ടയ്ക്ക് ഒരു പരിധിവരെ ഇമ്പോർട്ടൻ്റ് റോളാണുള്ളത്. ഒപ്പം തന്നെ കാടമുട്ടയിലെ പൊട്ടാസ്യത്തിൻ്റെ എമൗണ്ട് കൂടുതലായതുകൊണ്ട് ഇത് ബി പി ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യാനും ഫ്യൂച്ചറിലുണ്ടാവുന്ന ഹാർട്ട് പ്രോബ്ലംസൊക്കെ ഒരു പരിധിവരെ പ്രിവെൻറ്റ് ചെയ്ത് നിർത്താനും ഈ കാടമുട്ടയ്ക്ക് ഒരു ഇമ്പോർട്ടൻ്റ് റോളാണ് ഉള്ളത്. അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കോഴിമുട്ടേനെ വെച്ച് നോക്കുവാണെങ്കിൽ അതിൻ്റെ ഇരട്ടിയോളം യൂസ്ഫുള്ളായിട്ടുള്ള ബെനഫിറ്റ്സും ഗുണങ്ങളുമാണ് നമ്മുടെ കാടമുട്ടയ്ക്കുള്ളത്. കണ്ടാൽ വളരെ ചെറിയ മുട്ടയാണെങ്കിൽ പോലും അതിൻ്റെ ബെനഫിറ്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിശയിച്ചു പോകും അല്ലേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു, വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി, എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുള്ളാണെന്ന് തോന്നുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോനെ കുറിച്ചുള്ള ഡൗട്ട്സ് എന്നോട് കമൻസ് വഴി ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള സജഷൻസ് എന്നോട് കമൻസ് വഴി ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേയിലൊരു നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ടാണ്. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.